Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Ella preshagarkum Yesu Kristuvinte dhanya naamathil krubayum samadhanavum. Hallelujah. Hallelujah. Nammude jeevithathinu valiya anugraham kondu varunnoru karyam innu parishuddhaatmaavu nammalodu pangu vekkan povukayanu. ദുർവൃത്തരുടെ ഇടയിൽ ലോത്തിനെ സൂക്ഷിച്ച കർത്താവ്, അതാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. പത്രോസിൽ എഴുതിയ രണ്ടാം ലേഖനം 2:7-9 വാക്യങ്ങൾ, 2 Peter 2:7-9. ദുഷ്ടരുടെ ദുർവൃത്തി മൂലം വളരെ വേദന സഹിച്ച നീതിമാനായ ലോത്തിനെ അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചു. അവരുടെ മധ്യെ ജീവിച്ച ആ നീതിമാൻ അവരുടെ ദുഷ്പ്രവൃത്തികൾ അനുദിനം കാണുകയും കേൾക്കുകയും ചെയ്തു. അത് അവൻ്റെ നീതിബോധമുള്ള മനസ്സിനെ പീഡിപ്പിച്ചു. ദൈവഭയമുള്ളവരെ പരീക്ഷകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്നും അനീതി പ്രവർത്തിക്കുന്നവരെ വിധിദിനം വരെ എങ്ങനെ ശിക്ഷാവിധേയരാക്കി സൂക്ഷിക്കണമെന്നും നമ്മുടെ കർത്താവ് അറിയുന്നു. പ്രത്യേകിച്ച് മ്ലേച്ഛമായ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടുന്നവരെയും അധികാരത്തെ നിന്ദിക്കുന്നവരെയും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് നമ്മളുമായി പങ്കുവെക്കുന്നത്. ഞാനൊരു വൈദികനാണ്. എൻ്റെ ജീവിതാദർശനുസരിച്ച് എനിക്കൊരു ജീവിത ക്രമം വേണം, എനിക്കൊരു ജീവിതക്രമം വേണം. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ദൈവം ആദ്യം ആവശ്യപ്പെടുന്നുണ്ട്, ദൈവം വിളിച്ചവർക്ക് ഒരു ജീവിതക്രമം വേണം, ശുശ്രൂഷകർക്ക് അവരുടേതായ ഒരു ജീവിതക്രമം വേണം, കുടുംബങ്ങൾക്ക് അതിൻ്റെതായ ഒരു ക്രമം വേണം. ദൈവത്തിൻ്റെ പൈതൽ ഒരു ദൈവികമായ ക്രമീകരണത്തിൽ ജീവിക്കണം, അത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ രണ്ട് കാര്യങ്ങൾ കർത്താവ് അതികഠിനമായി നിരോധിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മ്ലേച്ഛമായ അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടുള്ള ജീവിതം, അതുപോലെ അധികാരത്തെ നിന്ദിക്കുക, മേലധികാരികളെ നിന്ദിച്ച്. ഇത് രണ്ടും ദൈവം തൻ്റെ വിശുദ്ധ കൽപ്പനയാൽ തൻ്റെ തിരുവചനങ്ങളാൽ കർശനമായി നിരോധിച്ചിരിക്കുന്ന രണ്ട് പ്രധാന തിന്മകളാണ്. ഇത് ദൈവജനത്തിൻ്റെ ഇടയിൽ കാണാൻ പാടില്ല. അശുദ്ധിയുടെ ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്ത വിധം അശുദ്ധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ മഹിമയണിഞ്ഞവരെ നിന്ദിക്കുക, അധികാരത്തിലിരിക്കുന്നവരെ നിന്ദിക്കുന്ന സ്വഭാവം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അശുദ്ധിയിൽ നമ്മളെ തന്നെ കയറൂരി അഴിച്ചുവിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമ്മളെല്ലാവരും തന്നെ അശുദ്ധിയിൽ പൂണ്ട് കിടക്കുന്നത് കൊണ്ട് നമ്മളതിനെക്കുറിച്ച് ഗവനിക്കുന്നില്ല. അധികാരത്തെ നിന്ദിക്കുന്നതും ഇന്ന് ഒരു തിന്മയല്ലാതായി മാറി. ഉച്ചത്തിൽ പറയാ ഹാലേലൂയ, 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 ഹാലേലൂയ. ലോത്തിൻ്റെ കാലത്ത് ഈ രണ്ട് കാര്യങ്ങളും യാതൊരു നിയന്ത്രണമില്ലാതെ അരങ്ങേറി, അങ്ങനെ അതങ്ങോട്ട് തിമിർത്താടി. അതിന് നടുവിൽ നീതിബോധമുള്ള ലോത്ത് എന്ന് പറഞ്ഞൊരു നീതിമാൻ, അദ്ദേഹം ഇതെല്ലാം അനുദിനം കണ്ടും കേട്ടും വേദനയോടെ ജീവിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധലേഖനം പറയുകയാണ്, ദൈവം ലോത്തിനെ നിത്യജീവനിലേക്ക് കരുതാനും അതുപോലെ തന്നെ തിന്മയ്ക്ക് അടിമപ്പെട്ട് ഇതുപോലെ ദൈവത്തെ നിന്ദിച്ച് ദൈവഭയമില്ലാതെ തന്നിഷ്ടം പോയവരെ വിധി ദിവസം വരെ ശിക്ഷാവിധേയരായി കാത്തു സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്നും അവിടെ വിശുദ്ധലേഖനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. നല്ല സ്വരത്തിൽ പറഞ്ഞ ഹാലേലൂയ, ഹാലേലൂയ. രണ്ടിനും പ്രതിഫലമുണ്ട്. കൂത്താടി അർമാദിച്ച് എനിക്ക് ഞാൻ തന്നെ നിയമം, എനിക്ക് മുകളിൽ ആരുമില്ല, അങ്ങനെ പോയാൽ അതിന് ശിക്ഷാവധി ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം മുന്നറിയിപ്പ് തരികയാണ്. ദൈവഭയമുള്ള മനസ്സോടുകൂടെ നീതിബോധത്തോടെ ജീവിച്ച് ആദരം അർഹിക്കുന്നവർക്ക് ആദരം, അതാണ് റോമലേഖനത്തിൽ 13:7 ആദരം അർഹിക്കുന്നവർക്ക് ആദരം, ബഹുമാനം അർഹിക്കുന്നവർക്ക് ബഹുമാനം, അനുസരണം അർഹിക്കുന്ന അനുസരണം, അങ്ങനെ ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് കൊടുത്തുകൊണ്ടുള്ള ദൈവഭയമുള്ളൊരു മനസ്സിൻ്റെ ഉടമകളായി ജീവിക്കുന്ന നീതിബോധമുള്ളൊരു ജീവിതമുണ്ട്. അതിനെ ദൈവം ശുപാർശ പറയുന്നു, അതിനെ ദൈവം അംഗീകരിക്കുന്നു, അതിന് ദൈവം വലിയ പ്രതിഫലം നൽകാനിരിക്കുന്നു. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേര്
പേര് ഈ ദിവസങ്ങൾ എവിടെ ചെല്ലുമ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛാ ഇത് എന്ത് ചെയ്യും, ആകെ ഒരു ഒരു വല്ലാത്ത വിഷമമാണ്, ഹൃദയഭാരം. ഇത് ഞാൻ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം ഈ കാലഘട്ടത്തിൽ നിഷ്കളങ്ക ആത്മാക്കൾ അത്രമാത്രം ഭാരം വഹിക്കുന്നുണ്ട്. ഓരോ ഭവനങ്ങളിലിരുന്ന് വേദനിക്കുന്ന ആത്മാക്കളുണ്ട്, ഓരോ സമൂഹങ്ങളിലിരുന്ന് വേദനിക്കുന്ന ആത്മാക്കളുണ്ട്, ഓരോ ഇടവകയിലിരുന്ന് വേദനിക്കുന്ന ആത്മാക്കളുണ്ട്. ചുറ്റുമുള്ളത് കണ്ടും കേട്ടും നീതിബോധമുള്ള മനസ്സ് വേദനിച്ച് നമ്മുടെ ഇടയിൽ വസിക്കുന്നുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവർ ചോദിക്കുന്ന ചോദ്യം, ഞങ്ങൾ ആരെ അനുസരിക്കണം, ഞങ്ങൾ എങ്ങോട്ട് പോകണം, ഞങ്ങൾ ആരെ അനുസരിക്കണം, ഞങ്ങൾ ആരെ കേൾക്കണം, ഒരു വലിയ കൺഫ്യൂഷൻ. അത് സാത്താൻ അന്ധകാര ശക്തികളുടെ തന്ത്രമാണ്, അവ്യക്തത സൃഷ്ടിക്കുക, കൺഫ്യൂഷൻ സൃഷ്ടിക്കുക. അങ്ങനെ വലിയ അവ്യക്തതയിലും കൺഫ്യൂഷനിലും ജനങ്ങൾ പല സമയത്ത് സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയം കർത്താവ് ഗലാത്യ ലേഖനം 1 എൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് ഗലാത്യ ലേഖനം 1:11-12 വാക്യങ്ങളാണ്. അവിടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം അനാദി മുതലേ തിരഞ്ഞെടുത്ത, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം തൻ്റെ ശുശ്രൂഷകളുടെ തിരഞ്ഞെടുത്ത സാവുൾ എന്ന മനുഷ്യൻ പൗലോസായി മാറിയതും പൗലോസ് കർത്താവിൻ്റെ സഭയിൽ കർത്താവിനെ ശുശ്രൂഷിച്ചതിനെ കുറിച്ചുള്ള വിശദീകരണം കാണുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, 11-12 വാക്യങ്ങൾ. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് എനിക്ക് അത് ലഭിച്ചത് എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പസ്തോലൻ സുവിശേഷം സ്വീകരിച്ചത് മറ്റു മനുഷ്യരിൽ നിന്നല്ല. പൗലോസ് അപ്പസ്തോലൻ സാവൂൾ എന്ന മനുഷ്യൻ, അദ്ദേഹം കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ ദമാസ്കസിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ശക്തമായൊരു ദൈവാനുഭവം ഉണ്ടായി. അദ്ദേഹം കുതിരപ്പുറത്ത് നിരത്ത് വീണു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, കർത്താവ് അങ്ങ് ആരാണ്? അപ്പോൾ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അവിടെ നിന്നിട്ട് സാവൂളിൻ്റെ മാനസാന്തരം ആരംഭിക്കുകയാണ്. വചനത്തിൽ അദ്ദേഹം പറയാണ്, അന്ന് അദ്ദേഹം നേരെ അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി. അദ്ദേഹം മരുഭൂമിയിലേക്ക് പോയി ദിനരാത്രങ്ങൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിഞ്ഞുകൂടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ വെച്ച് അവൻ അദ്ദേഹത്തിൻ്റെ മാനസാന്തരം സംഭവിച്ചു. അദ്ദേഹത്തിന് ജ്ഞാനസ്നാനം കിട്ടി. പിന്നെ അദ്ദേഹം മരുഭൂമിയിലേക്ക് പോയി ഒരുപാട് ദിനരാത്രങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്ന് നേരിട്ട് റെവലേഷൻ ലഭിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിന് സുവിശേഷം കിട്ടിയത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പസ്തോലൻ പറയണത്, ഞാനിത് മറ്റപ്പസ്തോലന്മാരുടെ അടുത്ത് പോയി പഠിച്ചതല്ല, ഞാനിത് പുസ്തകം വായിച്ച് പഠിച്ചതല്ല, ഞാനിത് കേട്ട് പഠിച്ചതല്ല, എനിക്ക് എൻ്റെ കർത്താവ് നേരിട്ട് വെളിപ്പെടുത്തുന്നതാണ്. തൻ്റെ മാനസാന്തരത്തിന് ശേഷം അറേബ്യൻ മരുഭൂമിയിലിരുന്ന് അദ്ദേഹം ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ റെവലേഷൻ അദ്ദേഹത്തിന് ലഭിച്ചു. അതാണ് 11-12 വാക്യങ്ങൾ. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതുമില്ല, യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അത് എനിക്ക് ലഭിച്ചത്. ഇത്രയും കൃത്യമായി വെളിപാട് ലഭിച്ച മറ്റൊരു അപ്പസ്തോലനില്ല. അവരൊക്കെ ഈശോയുടെ കൂടെ നടന്നു, കുറേ കേട്ടു കുറേ കേട്ടില്ല, കുറേ സമയത്ത് ഉറങ്ങി, അങ്ങനെ പല വിധത്തിൽ ഈശോയുടെ കൂടെ നടന്ന് മാനുഷികമായ ഒരു അന്തരീക്ഷത്തിലാണ് മറ്റെല്ലാ അപ്പസ്തോലന്മാരും ഈശോയിൽ നിന്ന് സുവിശേഷം സ്വീകരിച്ചത്. എന്നാൽ പൗലോസ് അപ്പസ്തോലനാകട്ടെ യാതൊരു കുറവും കൂടാതെ നേരിട്ട് വലിയ തീഷ്ണതയോടെ ഒട്ടും കുറവില്ലാതെ റെവലേഷനിലൂടെ ദൈവത്തിൻ്റെ വചനങ്ങളും വെളിപാടുകളും സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം നേരെ സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി. അദ്ദേഹം പിന്നെ വേറെ ആരെയും കാണാൻ നിന്നില്ല. അതാണ് 17-ാമത്തെ തിരുലിഖിതം. 17-ാമത്തെ തിരുലിഖിതം വായിക്കുന്നത് എങ്ങനെയാണ്, എനിക്ക് മുമ്പേ അപ്പസ്തോലന്മാരായവരെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയതുമില്ല, മറിച്ച് ഞാൻ അറേബ്യയിലേക്ക് പോവുകയും അവിടുന്ന് ഡമാസ്കസിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. തീഷ്ണമായ അദ്ദേഹത്തെ കർത്താവിൻ്റെ അനുഭവത്തിൽ റെവലേഷൻ്റെ അനുഭവത്തിലും തീഷ്ണതയിൽ അദ്ദേഹം വേല ചെയ്തു. അങ്ങനെ ഒരുപാട് വർഷം കൊണ്ട് 10 അദ്ദേഹം വേല ചെയ്തു. ആ സമയത്തെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായ ഒരു നയിക്കലും അനുഭവം അദ്ദേഹത്തിന് നിറഞ്ഞു നിന്നിരുന്നു. അദ്ദേഹം പരിശുദ്ധാത്മാവിനോട് കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. 2-ാം അധ്യായം അതിൽ 1-2 വാക്യങ്ങൾ അവിടെ നമ്മൾ കായ്ക്കുന്ന ഇങ്ങനെയാണ്, പിന്നീട് 14 ശേഷം ഭരണബാസിനോടുകൂടെ ഞാൻ വീണ്ടും ജെറുസലേമിലേക്ക് പോയി. തീത്തോസിനെയും കൊണ്ടുപോയിരുന്നു. ഈ 14 ശുശ്രൂഷ ഇത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പരിശുദ്ധാത്മാവ് പറഞ്ഞു, പൗലോസ് പൗലോസ് നിന്റെ ശുശ്രൂഷ നിർത്തുക, നീ നിന്റെ ശുശ്രൂഷ നിർത്തു, അതിനുശേഷം നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നീ ജെറുസലേമിലേക്ക് പോകണം. ജെറുസലേമിൽ അവിടെ പത്രോസ് എന്ന ഒരു തലവനുണ്ട്.
നീ പത്രോസിനെ അടുത്ത് പോയി നീ പ്രസംഗിക്കുന്ന സുവിശേഷം മുഴുവൻ പത്രോസിനെ പറഞ്ഞു കേൾപ്പിക്കുക. അവിടെയുള്ള പ്രധാനികളുണ്ട്, പത്രോസും ടീമും ഉണ്ട്. ആ പത്രോസിനും ടീമിനും നീന്തൽ സുവിശേഷം നീ പറഞ്ഞു കേൾപ്പിക്കുക. അവര് ഓക്കെ നിനക്ക് അംഗീകാരം തന്നാൽ നീ പ്രസംഗിക്കുക, അവർ അംഗീകാരം തന്നില്ലെങ്കിൽ നീ പ്രസംഗിക്കണ്ട. ഈ വിധത്തിൽ പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഇടപെട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കണം, പൗലോസിന്റെ മാനസാന്തരം നേരിട്ട് സ്വർഗത്തിൽ നടപ്പെട്ടു. യേശു വന്നു, നേരിട്ട് അപ്പിയർ ചെയ്തു, പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പ്രകടമായി ദൈവം പ്രത്യക്ഷപ്പെട്ട് വിളിച്ച ആളാണ് പൗലോസ് അപ്പോസ്തലൻ. അതിനുശേഷം മാനസാന്തരത്തിൽ അദ്ദേഹം കരഞ്ഞു പ്രാർത്ഥിച്ചു. നേരിട്ട് ദൈവം ഇറങ്ങി വന്ന് അദ്ദേഹത്തിന് അനന്യാസിലൂടെ മാമോസുസ കൊടുത്തു. അദ്ദേഹത്തെ കൈപിടിച്ച് അദ്ദേഹത്തിന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പറഞ്ഞയച്ചു. അദ്ദേഹം സുവിശേഷം നേരിട്ട് സ്വർഗത്തിൽ നിന്ന് സ്വീകരിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? പൗലോസ് ലീഹ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സെക്രട്ടറി എന്ന പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്നവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മ പറഞ്ഞു, പൗലോസിനെയും ബർണബാസിനെയും എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി നിർത്തുക. അതായത് പൗലോസ് അപ്പോസ്തലൻ അത്രയും പരിശുദ്ധാത്മാവിൻ്റെ ക്ലോസ് ആയി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് പൗലോസ് ഒരുമിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനം വായിച്ചറിയാം, അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സുവിശേഷമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ് അവിടെ പൗലോസും പരിശുദ്ധാത്മാവും ഒരുമിച്ച്. പൗലോ പല സ്ഥലത്തും പറയുന്നത് അങ്ങോട്ട് പോകുന്നതിൽ പരിശുദ്ധാത്മൻ തടഞ്ഞു. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ഒരു വാതിൽ തുറന്നു തന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സംവഹിച്ചുകൊണ്ട് പോയി. ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അത്രയും ക്ലോസ് ആയിട്ട് പ്രവർത്തിച്ചതാണ് പൗലോസും പരിശുദ്ധാത്മാവും. എന്നിട്ട് ഇപ്പോൾ പരിശുദ്ധാത്മ പറയുകയാണ്, പൗലോസ് പൗലോസ് നിന്റെ സുവിശേഷ പ്രവർത്തനം നിർത്തിയിട്ട് നീ നേരെ 14 വർഷം ഒട്ടും വിശ്രമിക്കാതെ കഠിനാധ്വാനം ചെയ്ത പൗലോസ് അപ്പോസ്തലനോടാണ് ഈ പറഞ്ഞതെന്ന് ഓർക്കണം. നീ നേരെ ജെറുസലേമിലേക്ക് പോകണം. അവിടെ പത്രോസും പ്രധാനികളും 2-3 അവിടുത്തെ തലവന്മാരുണ്ടായിരിക്കും. നീ അവിടെ പോയി നിന്റെ സുവിശേഷം അവരെ പറഞ്ഞു കേൾപ്പിക്കണം. അവർ ഓക്കെ എന്ന് പറഞ്ഞാൽ നിനക്ക് പ്രസംഗിക്കാം, അവരിനി പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞാൽ നീ ഇനി പ്രസംഗിക്കണ്ട. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു വെളിപാട്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു റവലേഷൻ വെളിപാട് കിട്ടിയതനുസരിച്ചാണ് പൗലോസ് പത്രോസിലേ കാണാൻ വേണ്ടി ജെറുസലേമിലേക്ക് പോകുന്നത്. 2:1-2 ഒന്നും കൂടെ വായിക്കാം. പിന്നീട് 14 വർഷത്തിന് ശേഷം ബർണബാസിനോടുകൂടെ ഞാൻ വീണ്ടും ജെറുസലേമിലേക്ക് പോയി. തീത്തോസിനെയും കൂടെ കൊണ്ടുപോയിരുന്നു. ഒരു വെളിപാട് അനുസരിച്ചാണ് ഞാൻ പോയത്. അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ ഞാൻ വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചു. ഇത് ഞാൻ ഓടുന്നതും ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. ഇതാണ് കത്തോലിക്ക തിരുസഭയിലെ ശുശ്രൂഷ. ഒരുപക്ഷെ പത്രോസ് അപ്പോസ്തലനേക്കാൾ വളരെ ഉന്നതമായ വിശുദ്ധിയോട് നിറഞ്ഞ ആളായിരിക്കാം. ഒരുപക്ഷെ പത്രോസ് അപ്പോസ്തലനേക്കാൾ വെളിപാടിൻ്റെ ആധിക്യം കൊണ്ട് മൂടപ്പെട്ട വ്യക്തി ആയിരുന്നിരിക്കാം പൗലോസ് ലീഹ. ഒരുപക്ഷെ പത്രോസ് അപ്പോസ്തലനേക്കാൾ ഒരുപാട് സുവിശേഷ പര്യടനങ്ങൾ നടത്തിയ വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ പത്രോസ് അപ്പോസ്തലനേക്കാൾ ഒരുപാട് വരദാന അഭിഷേകം കൊണ്ട് നിറഞ്ഞ വ്യക്തിയായിരിക്കാം പൗലോസ് ലീഹ. ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ക്രമീകരണം കൊണ്ടുവന്നിട്ടുണ്ട്. അത് യേശുക്രിസ്തു ഏൽപ്പിച്ച ആ തലവനെ വിധേയപ്പെട്ടുകൊണ്ടുള്ളൊരു ശുശ്രൂഷ. വരദാനങ്ങളിൽ മികവുണ്ടായിരിക്കാം, കഴിവിൽ മികവുണ്ടായിരിക്കാം, വിശുദ്ധിയിൽ മികവുണ്ടായിരിക്കാം, അപ്രൈറ്റ്നെസ്സിൽ മികവുണ്ടായിരിക്കാം, എല്ലാത്തിലും മുൻപന്തിയിലായിരിക്കാം. പക്ഷേ തലവനെ അനുസരിച്ചുകൊണ്ടുള്ള ആ ദൈവിക ക്രമീകരണത്തെ അനുസരിച്ചുകൊണ്ടുള്ളൊരു ശുശ്രൂഷയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. പത്രോസ് അപ്പോസ്തലൻ എന്ന് പറഞ്ഞ ആദ്യത്തെ മാർപ്പാപ്പ, ഈശോ നേരിട്ട് ചുമതലപ്പെടുത്തിയ ആദ്യത്തെ മാർപ്പ, ആ നേതൃത്വത്തിന് കീഴ്പ്പെട്ടിരിക്കുക. കർദ്ദിനാളും മാർപ്പാപ്പയും നമ്മുടെ ബന്ധനാണെങ്കിൽ കർദ്ദിനാളന്മാർ മാർപ്പാപ്പയ്ക്ക് കീഴ്പ്പെട്ടിരിക്കണം. അതുപോലെ ബിഷപ്പുമാർ കർദ്ദിനാളും നമ്മുടെ ബന്ധനാണെങ്കിൽ, അല്ലെങ്കിൽ സഭാ തലവനുമായുള്ള ബന്ധമാണെങ്കിൽ ബിഷപ്പുമാർ സഭാ തലവന് കീഴ്പ്പെട്ടിരിക്കുക. വൈദികരും ബിഷപ്പും നമ്മുടെ ബന്ധമാണെങ്കിൽ വൈദികർ ബിഷപ്പിന് കീഴ്പ്പെട്ടിട്ട് ഉള്ളൊരു ശുശ്രൂഷയാണ് കത്തോലിക്ക ശുശ്രൂഷ. അതാണ് കത്തോലിക്ക സഭയിലെ ശുശ്രൂഷ. ഒരു ഇടവ മക്കളാണെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ ആ സഭയിൽ ഇടവകയിലെ നേതൃത്വത്തോട് യോജിച്ച് അനുസരിച്ച് കൂട്ടായ്മ പ്രവർത്തിക്കുക. നമുക്ക് ചിന്തിക്കണം, 2000 വർഷത്തെ സഭയുടെ അനുഭവത്തിൽ എത്രയോ എത്രയോ പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്ക് മുമ്പേ പോയ വിശുദ്ധരും ധൈര്യശാലികളുമായ അനേകം വിശുദ്ധന്മാർ, അവരെ പല പ്രതികൂലം വന്നപ്പോഴും 100% അനുസരിച്ച് സഭയിൽ സഭയുടെ നേതൃത്വത്തോട് ചേർന്ന് നിന്ന കാര്യം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കത്തോലിക്ക ശുശ്രൂഷ എന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ തന്നെ ഒരു ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ, ഞാൻ മാർപ്പാപ്പായോടും സീറോ മലബാർ സഭയുടെ തലവനോടും എൻ്റെ രൂപത്തിലെ പിതാവിനോടൊക്കെ ചേർന്നുള്ള ശുശ്രൂഷയാണ്. നമ്മളൊരു പക്ഷേ ഒരു ബിഷപ്പിനോ അല്ലെങ്കിൽ ഒരു ഇടവക വികാരിക്കോ തെറ്റുപറ്റാം.
അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സഭയിലെ മെത്രാൻ സംഘം സഭയിലെ മെത്രാൻ സമിതിയോടാണ് നമ്മുടെ വിധേയത്വം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാർപ്പാപ്പായോടും മെത്രാൻ സംഘത്തോടും വിധേയപ്പെട്ടുകൊണ്ടുള്ള ഒരു ശുശ്രൂഷ ജീവിതമാണ് കത്തോലിക്ക സഭയിലെ ശുശ്രൂഷ ജീവിതം. വീണ്ടും ഗലാത്തി ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. എന്താ ഇതിൻ്റെ അർത്ഥം? ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായൊരു സുവിശേഷം. വ്യത്യസ്തമായ സുവിശേഷം എന്താ ഇരിക്കുന്നത്? അതായത് യേശു ജനിച്ചു, യേശു മരിച്ചു, യേശു ഉത്ഥാനം ചെയ്തു, യേശുവിൻ്റെ സഭയിൽ പ്രവർത്തിക്കുക, ഇതല്ല സുവിശേഷം. യേശുവിനെ വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ കുരിശുമരണത്തിലുള്ള സൗജന്യ രക്ഷ സ്വീകരിക്കുക, ഇതല്ലേ സുവിശേഷം. ഇതിൽ പറഞ്ഞ മറ്റൊരു സുവിശേഷം എന്താ ഉള്ളത്? ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചവർക്ക് മനസ്സിലായത് എങ്ങനെയാണ്? ഇപ്പോൾ പൗലോസ് അപ്പസ്തോലൻ പഠിപ്പിക്കുന്നത് പത്രോസ് അപ്പസ്തോലൻ്റെ കൂട്ടായ്മയിലാണ്. പത്രോസ് അപ്പസ്തോലൻ്റെ കൂട്ടായ്മയിൽ പഠിപ്പിക്കുന്ന പൗലോസ് അപ്പസ്തോലൻ പറയുകയാണ്, കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ തന്നെ വന്ന്, അല്ല സ്വർഗത്തിൽ നിന്നൊരു മാലാഖ തന്നെ വന്ന് മറ്റൊരു വിധത്തിലുള്ള സുവിശേഷം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതൊന്ന് മാറി ആ സഭയുടെ വിട്ടു പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു. പൗലോസ് അപ്പസ്തോലൻ ഇപ്പോൾ പത്രോസ് അപ്പസ്തോലൻ്റെ കൂടെ പ്രവർത്തിക്കുന്നു, കുറച്ച് കഴിഞ്ഞ് പൗലോസ് അപ്പസ്തോലൻ സ്വന്തം അക്കോർഡിൽ സ്വന്തം അഡ്രസ്സിൽ വന്ന് പറഞ്ഞാൽ ഞാൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പൗലോസ് അപ്പസ്തോലൻ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഉച്ചത്തിൽ പറഞ്ഞ ഹാലേലൂയ, ഹാലേലൂയ. അത്രമാത്രം ഗൗരവം പരിശുദ്ധാത്മാവ് ഈ വിഷയത്തിന് കൊടുക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുകയാണ്, എനിക്ക് തന്നെ ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒരു വികല്പം വരാം, ഒരു വിഭ്രാന്തി വരാം, എന്നിട്ട് ഞാൻ തന്നെ എൻ്റെതായ രീതി വന്ന് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ എന്നെ ശ്രവിക്കരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ തന്നെ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുകയാണ്. ഒരു മാലാഖ തന്നെ വന്ന് പഠിപ്പിച്ചാലും ശരി എന്ന് പറഞ്ഞാൽ അത്രയും കൺകണ്ട വിശുദ്ധി, അത്രയും നമ്മൾ മാതൃക, അത്രയും കൺവിശുദ്ധിയും കൃപയും അനുഗ്രഹവും വരദാനങ്ങളും പരിശുദ്ധാത്മാഭിഷേകവും അത്ഭുതങ്ങളും എല്ലാം നിറഞ്ഞ ഒരാളാണെങ്കിലും ശരി, കർത്താവിൻ്റെ സഭയുടെ നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയാണെങ്കിൽ, ഒരു ക്രമീകരണമാണെങ്കിൽ അത് സ്വീകരിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഗലാത്തിയ ലേഖനം 1-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ വെളിപ്പെടുത്തുകയാണ്. ഈ സമയത്ത് എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് വളരെയധികം വെറുക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മ്ലേച്ഛമായ അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ട് ദുർവൃത്തിയിൽ ജീവിക്കുക, ദുർവൃത്തിയിൽ മരിക്കുക. രണ്ട്, അധികാരത്തെ നിന്ദിക്കുക, നിഷേധിയായി ജീവിക്കുക, നിഷേധിയായി മരിക്കുക. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.